الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم، خذ بأيدينا قلت سحيلتنا، أعظنا انظرنا أدركنا، أحسبي ربي جل الله ما في قلبي غير الله، روح القلب ذكر الله، لا إله إلا الله، لا إله إلا الله. لا إله إلا الله، أنت تطلع بيننا في الكواكب كالبدور، بل وأشرف منه يا سيدي خير النبي الصلاة. الشفيع الأبطحي أنت أم أم أبو، ما رأينا فيهما مثل حسنك قط يا الصلاة على النبي والسلام على الرسول والحبيب العربي، ارتكبت على الخطأ غير حسد بعدد، لك أشكو فيه يا سيدي خير النبي، يا سيدي خير النبي، يا سيدي خير النبي، الصلاة والسلام على الرسول الشفيع الأبطحي والحبيب العربي أرحم الراحم آية الملك الجبار يا الله നിന്റെ ഫളു കൊണ്ട് റഹ്മത്തുല്ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപാപ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫ് കൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലഹ്യങ്ങളെ കൊണ്ട് ഇവിടെ മറപ്പെട്ട മഹാനെ കൊണ്ട് ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ ചെമ്മേരിപ്പാറ മഖാം ഉറൂസിന്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് എത്തിയ സയ്യിദന്മാർ ഉലമാ ഉമറാ ഇവിടെ കൂടിയ ജനങ്ങൾ ഇന്നേ ഫിറൂസിന്റെ സമാപന ദിവസമായ ഈ മഹത്തായ മജ്ലിസിൽ ഇവിടെ സമ്മേളിച്ചവർ, ഓൺലൈനിലൂടെ ലൈവായി ഞങ്ങളോടൊപ്പമുള്ളവർ, ബയാർ സ്വലാത്ത്, കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി സഹായികളായ സഹകാരികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരക മഹാമാരി കൊറോണ ഉൾപ്പെടെ, ക്യാൻസർ ഉൾപ്പെടെ ആര് ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നോ ആജിലായ ശിഫ നൽകണം റഹ്മാനെ, കാമിലായ സുഹത്ത് നൽകണം അള്ളാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്,
സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണ അല്ലാ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബർ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങൾ അജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാ. ആദരണീയരായ സദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഒരുമിച്ചുകൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട മാന്യ സഹോദര സഹോദരിമാർ, എല്ലാ വർഷവും നടത്തി വരാറുള്ള ചെമ്മേരിപ്പാറ മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനരായ ഷെയ്ഖുന മുഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് അവരുടെ ആണ്ട് നേർച്ചയുടെ ഹെറോസിന്റെ സമാപന സദസ്സിലാണ് ഈ പ്രൗഢമായ ഈ സംഗമം. അള്ളാഹുവേ നീ കബൂലാക്കി തരണം. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാ. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാ. ഒരുപാട് ആളുകൾ ഈ അടുത്തും മറ്റുമായി നമ്മിൽ നിന്ന് മരണപ്പെട്ടു. ഇന്നലെ ഞങ്ങൾ ഈ സമയം ഈങ്ങാപ്പുഴ CM അക്കാദമി ആ സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ വഴിയിൽ അവിടെ എത്താറാകുമ്പോൾ ഒരു ഫോൺ വന്നു. ജുബൈലിലുള്ള, സൗദിയിലെ ജുബൈലിലുള്ള കണ്ണങ്കാറ് സ്വദേശിയായ ഹസൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അറ്റാക്ക് ബാധിച്ച് മരണപ്പെട്ടു. കുടുംബം പോലും അറിഞ്ഞിട്ടില്ല. മരിച്ച ഉടനെ തന്നെയാണ് വിളിച്ചു പറയുന്നത് എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടാണ് ആ വാർത്ത അറിയിക്കുന്നത്. റബ്ബേ, ആ പ്രിയപ്പെട്ട ഹസൻ എന്ന് പറയുന്ന ഞങ്ങളെ ചെറുപ്പക്കാരന് നീ മഅ്ഫിറത്ത് നൽകണം അല്ലാ. ഞങ്ങളെ സ്നേഹിതന് നീ സ്വർഗം നൽകണം അല്ലാ. റഹ്മത്ത് ചെയ്യണം അല്ലാ. ആ കുടുംബത്തിന് സബർ നൽകണം റഹ്മാനെ. അങ്ങനെ പെടുന്നതിനുള്ള മരണങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൊറോണ തുടങ്ങി ഏകദേശം 2 വർഷത്തോളമായല്ലോ. ഓരോ സ്ഥലങ്ങളിലും പോകുമ്പോൾ നമ്മുടെ വലിയ മുഹബ്ബീങ്ങളായ ആളുകൾ മരണപ്പെട്ടു എന്ന ദുഃഖകരമായ വാർത്തയാണ് അറിയാൻ പറ്റുന്നത്. ഞങ്ങൾ സലാഹുദ്ദീൻ അയ്യൂബിയിലെ ഉറൂസിന് കഴിഞ്ഞ ദിവസം പോയപ്പോൾ നാമുമായി വലിയ അടുപ്പമുള്ള ഒരു ഹാജി, അദ്ദേഹം കോവിഡ് ബാധിച്ചു മരണപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കൊറോണ വന്നതിന്റെ ശേഷം ചെറുപ്പക്കാരുൾപ്പെടെ പ്രായമുള്ളവരടക്കം, ചെറിയ കുട്ടികളടക്കം കൊറോണ ബാധിച്ച് ഏതെല്ലാം നാടുകളിൽ അല്ലാതെയും ഞങ്ങളിൽ നിന്ന് മൗത്തായവരുണ്ടോ? പരിശുദ്ധ റബീഉൽ അവൽ മാസം ഞങ്ങളിലേക്ക് കടന്നവരാണ് റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ ശറഫ് കൊണ്ട് അവർക്കൊക്കെ നീ മഅ്ഫിറത്ത് നൽകണം അല്ലാ, സ്വർഗം നൽകണം അല്ലാ. ഞങ്ങൾക്ക് ആഫിയത്തുള്ള, ഹിമ്മത്തുള്ള, ഇസ്സത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്കും സ്നേഹികൾക്കും നൽകണം റഹ്മാനെ. നല്ല വയലുവിടെ നടന്ന് മസൂദ് ഖാഫി, ഹാഫിദ് മസൂദ് ഖാഫി ഗൂഢല്ലൂരിന്റെ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ മജ്ലിസുകൾ ഇവിടെ നടന്നതാണ്. ഈ പേമാരി പെയ്യുന്ന, കോരിച്ചൊരിയുന്ന ഈ മഴയത്ത് ഇനിയും
സംസാരം നീട്ടിക്കൊണ്ടുപോവാൻ ഉദ്ദേശമില്ലാത്തത് കൊണ്ട് ഖാസിം ദഖാഫി പറഞ്ഞതുപോലെ റബീഉൽ അവൽ മാസമാണല്ലോ വരുന്നത്, അതുകൊണ്ട് തന്നെ മൗലിദ് കൊണ്ട് നമ്മൾ തുടങ്ങിയത്. ലോകത്ത് വിശ്വാസി ജനങ്ങൾ എവിടെയെല്ലാം അവർക്കൊക്കെ വിശുദ്ധമായ റബീഉൽ അവൽ മാസം നമ്മിലേക്ക് കടന്നു വരുന്ന ആ വലിയ ആവേശത്തിലാണുള്ളത്, ഈമാനികമായ ആ വലിയ ആവേശം, വലിയ പ്രതീക്ഷയോടെ പവിത്രമായ റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്ത് കൊണ്ട് അനുഗ്രഹീതമായ വസന്ത മാസമാകുന്ന വിശുദ്ധ റബീഉൽ അവലിനെ സ്വീകരിക്കാൻ വിശ്വാസി ജനങ്ങൾ ഒരുങ്ങി നിൽക്കുന്ന ഈ സമയം, മൗലിദിന്റെ മാസം എന്ന പേരിൽ അറിയപ്പെടുന്ന നാം അങ്ങനെ പരിചയപ്പെടുത്താറുള്ള വിശുദ്ധ റബീഉൽ അവൽ, പരിശുദ്ധ ഖുർആൻ വലിയ നിലക്ക് ആദരവ് പറഞ്ഞ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് റഹ്മത്തായിട്ടല്ലാതെ നബിയെ തങ്ങളെ നാം അയച്ചിട്ടില്ലെന്ന് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون അവിടെ ബിറഹ്മത്തിഹി എന്നതിന് മുഫസ്സിറുകൾ ഐ ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ സയ്യിദുനാ മുഹമ്മദു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈമാനുള്ള ആളുകൾക്ക് റബീഉൽ അവൽ മാസം അത് അവരുടെ വലിയ സന്തോഷത്തിന്റെ മാസമാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, നിങ്ങൾ ഏറ്റവും പ്രിയം വെക്കുന്ന നിങ്ങളെ മാതാപിതാക്കൾ തുടങ്ങി മറ്റാര് സ്നേഹജനങ്ങളുണ്ട്, സർവരെക്കാളും ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാതെ അവിടുത്തെ ഉൾക്കൊള്ളാതെ അവിടുത്തെ ഹബ്ബ് വെക്കാതെ ഒരാളുടെയും ഈമാന് കമാലിയത്തില്ല, അവർക്ക് ഇസ്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. തങ്ങളുടെ വലിയ പ്രഖ്യാപനമാണ് മഹാന്മാരായ സുഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ നിലക്ക് തങ്ങളെ ഇഷ്ക് വെച്ചു പോയി, വലിയ നിലക്ക് തങ്ങളെ ഹബ്ബ് വെച്ചു പോയി. ആ മഹാന്മാര് തങ്ങളോട് പറയുന്നത് ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്, ഞങ്ങൾ സർവസ്വവും തങ്ങൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞു, തങ്ങളല്ലാതെ ഞങ്ങളെ ജീവിതത്തിൽ മറ്റൊന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഉലൂഹിയത്തിന്റെ മഖാമ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഷറഫുള്ളവരാരാണ്? ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിൽ ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്ത് കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീഉൽ അവൽ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ റബീഉൽ അവലിന്റെ എല്ലാ ദിവസവും തങ്ങളെ മദ്ഹ് ചൊല്ലി, തങ്ങളുടെ മദ്ഹ് അത് ദോഷങ്ങൾ പൊറുക്കാൻ വലിയ കാരണമാണ്. ഒരു മനുഷ്യന് കബൂല് കിട്ടാൻ തങ്ങളെ മദ്ഹ് വലിയ കാരണമാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തങ്ങളെ മദ്ഹ് അത് പരിഹാരമാണ്. ദുനിയാവിന്റെ ആഖിറത്തിന്റെ സലാമത്ത് അത് മദ്ഹു നബിയി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ആ സലാമത്തിന് കാരണമാണ്. അങ്ങനെയാണ് സ്വഹാബത്തിന് ദർജ കിട്ടിയത്, ഉലമാഅന് ഖബൂല് കിട്ടിയത്, ആരിഫീങ്ങൾ കൗലിയാക്കൾക്ക് വലിയ റിഫഅത്തും ദർജയും കിട്ടിയത് ഒരേ ഒരു കാരണം കൊണ്ടാണ്, മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബ്ബ് ഇഷ്ഖിനാൽ നമ്മുടെ ഖൽബ് ഊട്ടിയുറപ്പിച്ചു. പരിശുദ്ധ ഖുർആനിൽ
എത്ര സ്ഥലങ്ങളിലാണ് മഹാന്മാരായ അമ്പിയാക്കളുടെ മദഹകൾ? 25 വരുന്ന അമ്പിയാക്കൾ, ഖലീലുല്ലാഹ് ഇബ്രാഹിം, കലീമുല്ലാഹ് മൂസ, റൂഹുല്ലാഹ് ഈസാ അലൈഹി മുസ്സലാത്തു വസലാം തുടങ്ങി 25 വരുന്ന അമ്പിയാക്കളുടെ ബഹുമാനം, അവരുടെ മഹത്വം, അവരുടെ മദഹ് പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ മുഴുവനും റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനമാണ്. ആ ബഹുമാനം തന്നെയാണ്, ആ മദഹ് തന്നെയാണ് മൗലിദിലുള്ളത്. ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ രചിച്ച മങ്കൂസ് മൗലിദ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹരി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ وأوجد نوره قبل خلق العالم وسماه محمدا. പരിശുദ്ധ ഖുർആൻ, بسم الله الرحمن الرحيم, سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. രണ്ടിലും ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വലിയ ബഹുമാനമാണ്, തങ്ങളെ വലിയ മദ്ഹാണ്. അതാണ് മഹാന്മാര് പറയുന്നത്, അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറുൻ നബി. ഓ നബിയേ, തങ്ങൾ ഉമ്മയാണോ ബാപ്പയാണോ? ഒരു ഉമ്മയിലും ബാപ്പയിലും അവിടത്തെ പോലെ റഹ്മത്തുള്ള ഒരാളെ ദർശിച്ചിട്ടില്ല, ലോകം ദർശിച്ചിട്ടില്ല, ഇനി ഖിയാമത്ത് നാൾ വരെ ദർശിക്കുകയുമില്ല. അത്രയും വലിയ റഹ്മത്തിന്റെ കേദാരമായ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളുടെ മൗലിദിന്റെ മാസമായ റബീഉൽ അവ്വൽ 30 മൗലിദോദാതെ നമുക്ക് ഉറങ്ങാൻ പറ്റരുത് മുസ്ലിമീങ്ങളെ. മഹാന്മാരായ സുഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ നിലക്ക്, അതാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് തങ്ങൾ വരുന്നു എന്ന വാർത്ത മദീനക്കാരറിഞ്ഞപ്പോൾ അവർക്കതാ വലിയ ആവേശമാണ്, അവർക്ക് വലിയ സന്തോഷമാണ്, വലിയ പ്രതീക്ഷയാണ്. എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞാൽ മദീനയിലെ എൻഡിൽ പോയി മക്കയിലേക്കുള്ള തൊരീഖിലേക്ക് നോക്കിയിട്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ നാട്ടിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്ന നിലക്ക് ചെറിയ കുട്ടികളും ഉൾപ്പെടെ അതാ രക്ഷിതാക്കളും ഒന്നിച്ച് തങ്ങളെ അതാ കാത്തു നോക്കി നിൽക്കുകയാണ്. തങ്ങളെ കാണാനില്ല, അവര് വീട്ടിലേക്ക് മടങ്ങുന്നു. പിറ്റേ ദിവസവും രാവിലെ സുബഹി കഴിഞ്ഞു പോകുന്നു. ആ എൻഡിൽ പോയി മക്കയിലേക്കുള്ള വഴിയിലേക്ക് നോക്കി നിൽക്കും. എന്നാലും ആ മഹാന്മാർക്ക് ചുട്ടുപൊള്ളുന്ന വെയിലത്തും അതിശക്തമായ മരുഭൂമിയിലെ ചൂടിന്റെ കാഠിന്യത്തിലും അവർക്ക് വിശപ്പില്ല, ദാഹമില്ല. ഒരേ ഒരു പ്രതീക്ഷയെ അവർക്കുള്ളൂ, എപ്പോഴാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ നാട്ടിലേക്ക് എത്തുക. അങ്ങനെ പതിവ് പോലെ കാത്തു നോക്കി നിൽക്കുമ്പോൾ അന്നൊരു റബീഉൽ അവ്വൽ 12 യൗമുൽ ഇസ്നൈനി തിങ്കളാഴ്ചയാണ്, കടന്നു വരുന്നു ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപാടേ മഹാന്മാരായ സുഹാബിന് ആവേശമാണ്, അവർക്ക് സന്തോഷമലതല്ലുകയാണ്. തങ്ങളെ കണ്ട ഉടനെ മഹാന്മാരായ സ്വഹാബത്ത് വന്നടങ്കം അതാ വലിയ നിലക്ക് മൗലിദോദാൻ തുടങ്ങി, മദ്ഹ് പാടാൻ തുടങ്ങി. തൊലഅൽ ബദ്റു അലൈനാ മിൻ
منيات الوداع وجب الشكر علينا ما دعا لله داعي ഒരു ഭാഗത്തു നിന്ന് സ്വഹാബത്ത് വലിയ നിലക്ക് തങ്ങളെ മദ്ഹങ്ങ് ചൊല്ലിയപ്പോൾ മറുഭാഗത്തു നിന്ന് ആ സ്വഹാബ് അതിന് ജവാബ് ചൊല്ലുകയാണ്, അല്ലാഹു അക്ബർ ജാ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാ റസൂലുള്ളാഹ്. മദീനയെ പ്രകമ്പനം കൊള്ളിച്ച മൗലിദ് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിൽ മദീനയിൽ സ്വഹാബത്ത് നടത്തിയപ്പോൾ ഫതബസ്സമ വജ്ഹു റസൂലില്ലാഹ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നിന്ന് പുഞ്ചിരി തൂകിയിട്ട് മൗലിദോദിയ സ്വഹാബത്തിന് തങ്ങളതാ അഭിനന്ദിക്കുന്നു, ആശീർവദിക്കുന്നു, അയിമ്മത്ത് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു. ഇൻഷാഅല്ലാ നമുക്കും റബീഉൽ അവ്വലിനെ വളരെ ആദരവോടെ സന്തോഷത്തോടെ ഈമാനോടെ നമുക്ക് റബീഉൽ അവ്വലിനെ വരവേൽക്കണം, അതിനെ സ്വാഗതം ചെയ്യണം, ആ മാസത്തെ ഏറ്റെടുക്കണം, മൗലിദ് കൊണ്ട് തങ്ങളെ മദ്ഹ് കൊണ്ട് ആ മാസം ധന്യമാക്കാൻ, അങ്ങനെ തങ്ങളുടെ പിടുത്തം ദുനിയാവിലും ആഖിറത്തിലും കിട്ടാൻ അവിടുത്തെ ഹബ്ബ് ഇഷ്ഖ് നമുക്ക് ഊട്ടിയുറപ്പിച്ച് ഈമാന് പവർ കിട്ടാൻ, തഖ്‌വക്ക് പവർ കിട്ടാൻ, ഇഖ്ലാസിന് പവർ കിട്ടാൻ, നമ്മുടെ ഇബാദത്തുകളിൽ അതിൽ തലവതും ഹലാവത്തും ലഭ്യമാകാൻ. من احبني كان معي في الجنه ആര് എന്നെ സ്നേഹിച്ചോ അവർ എൻ്റെ കൂടെ സ്വർഗത്തിലെന്ന് قال رسول الله. അങ്ങനെ സ്വർഗത്തിൽ തങ്ങളെ ജിവാറിൽ ചാൻസ് കിട്ടാൻ ഈ വരുന്ന റബീഉൽ അവ്വൽ നമുക്ക് കാരണമാകണം, നമ്മുടെ ഈ മജ്ലിസ് കാരണമാകണം, നമ്മുടെ ജീവിതം അതിന് കാരണമാകണം. അല്ലാഹു കബൂലാക്കി തരട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ കള്ളം പറയാതെ, അയബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടണ്ട, നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു പ്രവർത്തനങ്ങളിലും ഏർപ്പെടണ്ട, വ്യഭിചാര പ്രവർത്തനങ്ങളിൽ നിന്ന് വഴിമാറി, ലഹരി ഉപയോഗങ്ങളിൽ നിന്ന് വഴിമാറി, പലിശയിൽ നിന്ന് വഴിമാറി, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വഴിമാറി ചെറിയ കാല ആയുസ് പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് തങ്ങളെ മഹബ്ബത്തിലായി ഇഷ്ഖിലായി ദീനിന്റെ ഖിദ്മയിലായി നമ്മുടെ ജീവിതം സമർപ്പിക്കാൻ നമുക്ക് കഴിയണം, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഈ മജ്ലിസിലും മറ്റ് നമ്മുടെ എല്ലാ മജ്ലിസുകളിലും പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരും ഇവിടുത്തെ തങ്ങളും ഇസ്മായിൽ ദഖാഫി തങ്ങള ഭാര്യ കഴിഞ്ഞ സമയം നമ്മിൽ നിന്ന് വഫാത്തായി, അല്ലാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ, ഖബർ സ്വർഗാക്കട്ടെ, മഅ്ഫുറത്ത് അല്ലാഹു കൊടുക്കട്ടെ. അതുപോലെ നമ്മളെ ദഖാഫിമാരെല്ലാവരും ഫാദിലിയും സഖാഫിമാരും നമ്മളെ നൗഷാദ് ദുബൈ അടക്കം ധാരാളം ആളുകൾ നമ്മുടെ ഈ മഹത്തായ മജ്ലിസിൽ ഇവിടെ സമ്മേളിച്ചു. അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ. بسم الله الرحمن الرحيم استغفر الله العظيم
العظيم أستغفر الله 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 العظيم جددوا إيمانكم ونبروا قلوبكم بقول لا إله صلى الله عليه وسلم يا حي يا قيوم 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 برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم أنا اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدنا يا رسول الله وعلى آلك وأصحابك يا حبيب الله اللهم صل على محمد
يا ربي صل عليه وسلم. اللهم صل على محمد. يا ربي صل عليه وسلم. اللهم صل على محمد. يا ربي صل عليه وسلم. اللهم صل على محمد. يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين. والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ ഇവിടെ കൂടിയവരുണ്ടോ, ലൈവായി ഞങ്ങളെ മജ്ലിസിൽ സംബന്ധിച്ചവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാഹ്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗാക്കണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ 12 അതെല്ലാ സ്ഥലത്തും നടക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാവില്ല അങ്ങനെ സുബ്ഹാനഹു വ തആല ഒന്നാമത് ഇവിടെ ഉണ്ടാവില്ല എന്നതുകൊണ്ട്. ഇൻഷാല്ലാ റബീഉൽ അവ്വൽ 12 സുബഹിക്ക് വളരെ വിപുലമായ മൗലിദ് സദസ് സിറാജുൽ ഹുദയിൽ കറുകത്താൽ സിറാജുൽ ഹുദയിൽ നടക്കും. ഇൻഷാല്ലാ എല്ലാവരും ആ മഹത്തായ മജ്ലിസിൽ സംബന്ധിക്കണം. ഇപ്പോൾ ഇവിടെ തന്നെ വലിയ നിലക്കാണല്ലോ ഇവിടെ ആൾ കൂടിയിട്ടുള്ളത്. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു കബൂലാക്കി തരട്ടെ. الحمد لله الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعظنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع
من علمت إليك يا ربنا ഈ പരിശുദ്ധ ഉറൂസിന്റെ പവിത്രമായ മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബകാദ ഖബൂലാക്കണം റഹ്മാൻ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാ, അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബെ. അവിടത്തോടുള്ള അഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാ, അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. അല്ലാ, സാധുക്കളായ ഞങ്ങളും മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൂക്ഷിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഗൾ നൽകല്ല അല്ലാ, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ. കിബ്ര, ഹസദ്, റിയാ, ഉജ്ബ്, നിഫാഖ്, ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്, ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين. نسالك بحقهم نور قلوبنا, اللهم نور قلوبنا, اللهم نور قلوبنا بالعلم والتقوى, اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر കൊണ്ട് قلب ഹയാതാക്കണം അല്ലാഹ്, ഈമാനേറ്റി തരണം അല്ലാഹ്, തഖ്‌വ ഏറ്റി തരണം അല്ലാഹ്, നാഫിയ ഇൽമന വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറഇയേറ്റി നിലനിർത്തണം അല്ലാഹ്, അഹ്റാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്, അഹ്റാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബ്, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മഷായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ഈ ചെമ്മേരിപ്പാറ മഖാമുറൂസിന്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ഇവിടേക്ക് ഭക്ഷണം നൽകിയവർ, നേർച്ച നൽകിയവർ, ഭക്ഷ്യവസ്തു സാധനങ്ങൾ നൽകിയവർ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, ഇവിടെ കൂടിയ സകല ജനങ്ങൾ, ഓൺലൈനിലൂടെ ലൈവായി ഞങ്ങളോടൊപ്പമുള്ളവർ, ബായാറ് സ്വലാത്ത്, കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി സഹായികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം അല്ലാ, വിഷമങ്ങൾ തീർക്കണം അല്ലാ,
ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണ അല്ലാ. മാരക മഹാമാരി കൊറോണ ഉൾപ്പെടെ, ക്യാൻസർ ഉൾപ്പെടെ, ആര് ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നു, ആജിലായ ശിഫ നൽകണം റഹ്മാൻ, കാമിലായ സുഹത്ത് നൽകണം അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല അല്ലാ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കയലവീക്ക ക്യാൻസർ, അന്നനാളത്തില് ശ്വാസകോശത്തില്, ബ്രസ്റ്റില്, വയറ്റില്, സ്വകാര്യ അവയവങ്ങളിലടക്കം ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വൃണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് ആജിലായ ശിഫ നൽകണം റഹ്മാൻ, കാമിലായ സുഹത്ത് നൽകണം അല്ലാഹ്. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലാഹ്, ജന്മനാ സംസാരിക്കാത്തവർ, സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവർ ഉൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഹോൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രം ഒഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരും അടക്കം നീ ശിഫ നൽകണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ, മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. വായിലും കവിളിലും നാവിലൊക്കെ മുറിവ് വന്ന്, പുണ്ണ് വന്ന്, വയറ്റിൽ പുണ്ണ് വന്ന്, പൈൽസിന്റെ അർഷസിന്റെ രോഗം, അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വെരിക്കോസ് അടക്കം നീ ശിഫ നൽകണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്ന് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞവർ അല്ലാ, അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ, മാറ്റിവെക്കാതെ, ഓപ്പറേഷൻ ഇല്ലാതെ ഈ പവിത്ര മജ്‌ലിസിൽ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് നീ സലാമത്ത് നൽകണം റഹ്മാൻ, ആഫിയത്ത് നൽകണം അല്ലാ, നീ ശിഫ നൽകണം അല്ലാ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വൃണപ്പെട്ട് ഷുഗർ കൂടി, അതാ പഴുപ്പൊലിക്കുന്ന അവസ്ഥയിൽ മെഡിസിൻ ഫലിക്കാതെ നിസ്കരിക്കാനും നടക്കാനും ഒക്കെ വിഷമമറിയിച്ച ആളുകളുണ്ട്. ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, പുറം വേദന, ഊരവേദന അടക്കം ഈ പവിത്ര മജ്‌ലിസിൽ ബിമദ്ഹിൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം നീ ശിഫ നൽകണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, HIV സുഖപ്പെടുത്തണം അല്ലാ, കൊറോണ സുഖപ്പെടുത്തണം അല്ലാ, തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ, സോറിയാസി സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം റഹ്മാൻ. പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും തുടങ്ങി വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്ന സകലർക്കും ഈ ഉറൂസിന്റെ ഈ മുത്തബറക്കായ മജ്‌ലിസ് കബൂലാക്കി ആജിലായ ശിഫ നൽകണം റഹ്മാൻ.
കാമിലായ സുഹത്ത് നൽകണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകളടക്കം കടത്തിലകപ്പെട്ട് വിഷമിക്കുന്നവരുണ്ട്. ആ നിലക്ക് മക്കളെ വിവാഹം നടത്തിയിട്ട്, വീട് നിർമ്മാണം നടത്തിയിട്ട്, ബിസിനസിന് കൊടുത്തിട്ട്, ബിസിനസ് തകർന്നിട്ട്, കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ടിട്ട്, സ്വത്ത് കെട്ടിക്കടന്നിട്ട്, ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. ഖാലിഖായ അല്ലാഹ്, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ ഉറൂസിന്റെ മജ്‌ലിസിൽ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നേറണം റഹ്മാൻ. ഹഖുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗതാക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. ആരുമില്ലാത്ത കബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ല. അപകടങ്ങളിൽ നിന്ന് കാക്കണം റബ്ബെ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണമല്ല, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണമല്ല, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും, അക്രമ കൊലപാതകങ്ങളിൽ നിന്നും, മഹാമാരി കൊറോണയിൽ നിന്നും, വർഗീയ സംഘർഷങ്ങളിൽ നിന്നും, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ള നൽകി നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാഹ്, പെടുന്നന മൗത്താക്കല്ല അല്ലാഹ്, ഹോസ്പിറ്റലിലും റോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാഹ്. ആ നിലക്ക് വീടുകളിലും ഹോസ്പിറ്റലുകളിലും അബോധാവസ്ഥയിലടക്കം കഴിയുന്നവരുണ്ട്. നീ ബോധം നൽകണം റഹ്മാന്. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണ അല്ലാഹ്. ഹയാത്ത് ഖൈറുള്ളവർക്ക് ആജിലായ ശിഫ നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ സങ്കടപ്പെടുന്ന എത്ര സഹോദര സഹോദരിമാരാണ് അക്മലുൽ ഖൽഖായ തങ്ങളെ കൊണ്ട് ഈ ഉറൂസിന്റെ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി. ഖൈറായ മക്കളെ നൽകണം അല്ലാഹ്, ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാഹ്, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാഹ്, ഓപ്പറേഷന് തൊട്ട് കാക്കണം അല്ലാഹ്, ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകിയിട്ട്, പഠനത്തിൽ ഉയർച്ച നൽകിയിട്ട്, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ബിസിനസിലും നീ നൽകിയ മുഴുവത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും ലൈവായി ഞങ്ങളോടൊപ്പമുള്ളവരിലും വലിയ ബറക്കത്ത് നൽകണം അല്ലാഹ്. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാഹ്. സിഹ്ര കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാഹ്. രോഗികളാക്കല്ല അല്ലാഹ്. ആയുസ് ചുരുക്കല്ല അല്ലാഹ്. അപകടത്തിൽ പെടുത്തല്ല അല്ലാഹ്. കുടുംബം ചിന്ന ഭിന്നമാക്കല്ല റബ്ബ്. ഏത് സിഹ്റോ അയ്നോ ശൈത്താനോ ഞങ്ങളെയോ ഞങ്ങൾക്ക് നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ ഉറൂസിന്റെ മുതബറക്കായ മജ്‌ലിസിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് സകല സിഹ്റും ഞങ്ങളിൽ നിന്ന് ബാത്തിലാക്കണം റഹ്മാൻ. അയ്ന നശിപ്പിക്കണം അല്ലാഹ്. ശൈത്താനെ ഹലാക്കാക്കണം അല്ലാഹ്. സാഹിരീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുതകബ്ബിരീങ്ങള് മുബ്തദിഈങ്ങള് ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശർറിൽ നിന്നും റബ്ബേ നിന്റെ പ്രത്യേകമായ ഹിഫ്ള് നൽകി നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു ഫിത്ന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാഹ്. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ.
കല്യാണ പ്രായമെത്തി വിവാഹം അന്വേഷിക്കുന്ന പെൺകുട്ടികൾ ആൺകുട്ടികൾ ഖൈറായ ഇണകൾ നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. വീടിന്റെ പണി, മസ്ജിദ്, ബിൽഡിംഗ്, സ്ഥാപന നിർമ്മാണങ്ങളൊക്കെ വിഷമല്ലാതെ പൂർത്തിയാക്കി തരണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും പ്രയാസപ്പെടുന്നവരുണ്ട്, ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും അസ്ഹാബ് പ്രശംസിച്ച കഅന്ന ശംസ തദൂറു ഫീ വജ്ഹിഹി മുഖം കാണുമ്പോൾ സൂര്യൻ കറങ്ങുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നാറുണ്ടെന്ന് അസ്ഹാബ് പ്രശംസിച്ച അജ്മലുൽ ഖൽഖായ തങ്ങളെ പല തവണ കാണാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാന്. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين ഞങ്ങളെ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് കലിമ ചൊല്ലി ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ ഉറൂസിന്റെ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്. ഖബറുൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم